യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഒരു അറുതി ഉണ്ടാക്കാനോ ഒരു പുരോഗതി ഉണ്ടാക്കാനോ ഒരു നിലപാടും ഈ ചർച്ച കൊണ്ട് നടന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരമാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി തിരുവനന്തപുരം ജില്ലയിലെയും കേരളത്തിലെയും മുഴുവൻ ജനങ്ങളെയും ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ടുള്ള അക്രമ സംഭവങ്ങൾ, സമാനതകളില്ലാത്ത അക്രമ സംഭവങ്ങളാണ് വിഴിഞ്ഞത്ത് അരങ്ങേറുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ജി ആർ അനിലാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയത്. പക്ഷേ ഒരു തരത്തിലും ചർച്ചയിൽ വന്ന അഭിപ്രായങ്ങളിൽ ഏറെക്കുറെ എല്ലാ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ അഭിപ്രായ പ്രകടനങ്ങളും എത്രയും പെട്ടെന്ന് വിഴിഞ്ഞം പോർട്ട് പണി ആരംഭിക്കണം, പുനരാരംഭിക്കണം എന്നുള്ളതായിരുന്നു. അക്രമികൾക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ചർച്ചയുടെ ഒടുവിൽ രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് തടി തപ്പുകയാണ് ഗവൺമെൻറ് ചെയ്തത്. മാത്രവുമല്ല, മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യവും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഒളിച്ചോട്ടവും വളരെ വലിയൊരു ആശങ്കയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പടർത്തിയിരിക്കുന്നത് എന്നുള്ള പൊതുവികാരം ചർച്ചയിൽ ഉയർന്നു വന്നു. ഹൈക്കോടതി വിധി നടപ്പിലാക്കണം എന്ന് പലതവണ ഉത്തരവുകൾ വന്നിട്ടും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്നുകൊണ്ട് പോർട്ടിന് അനുകൂലമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടും അത് നടപ്പിലാക്കുന്നതിൽ അമാന്തം കാണിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്, പ്രത്യേകിച്ചും ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും എതിരായിട്ട് വളരെ ശക്തമായ വികാരം ഈ യോഗത്തിൽ ഉയർന്നു വന്നു. മാത്രവുമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, 52 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഗുരുതരമായ പരിക്കുകളേറ്റുകൊണ്ട് ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. എന്നാൽ പോലീസ് സംവിധാനം വളരെ ഫോഴ്സ്ഫുള്ളി ഇതിൽ 5 പേരൊഴികെ ബാക്കി എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്യിച്ചു. കാരണം 50 പോലീസുകാർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത പുറത്തു വന്നാൽ ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യം ഒഴിവാക്കാൻ ബെഡിൽ നിന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത 5 പേരൊഴികെ ബാക്കി എല്ലാവരെയും പോലീസ് തന്നെ ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ യോഗത്തിലുണ്ടായി. എന്ന് പോർട്ടിൻ്റെ പണി